ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ട് നമ്മുടെ ഖാദി ബോർഡ് എൽ ഡി സിയിലെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞിരുന്നു. അതിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം നമ്മുടെ നവംബർ 11 സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഫേസ് എക്സാം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ടുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നോക്കുന്നത്. കാരണം പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ഇപ്പം പി എസ് സിയുടെ ട്രെൻഡിംഗ് ലിസ്റ്റിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ദേശീയോത്സവം എന്നാണ്, ഏതാണ് അറിയാലോ? ഓപ്ഷൻ ബി ആണ്, ഓണമാണ്. ഓപ്ഷൻ ബി ഓണമാണ്. അപ്പോൾ ഓണത്തിനെ കുറിച്ച് ഒരു അഞ്ചാറ് ഫാക്റ്റുകൾ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഏറ്റവും ഇപ്പം ടോപ്പ് ട്രെൻഡിൽ നിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓണവുമായി ബന്ധപ്പെട്ടുള്ള അത്തച്ചമയം അരങ്ങേറുന്ന സ്ഥലം എവിടെയെന്നാണ്. ഏതാണ് ഓണത്തിനോടനുബന്ധിച്ചുള്ള അത്തച്ചമയം, അത്തച്ചമയം അരങ്ങേറുന്ന സ്ഥലം എന്ന് കേൾക്കാറുണ്ട്. അത് നമ്മൾ എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറയിലാണ്. ഓക്കെ, തൃപ്പൂണിത്തറയിലാണ് അത്തച്ചമയം എന്ന ആഘോഷം അരങ്ങേറുന്നത്. ഓണവുമായി ബന്ധപ്പെട്ടുള്ള അത്തച്ചമയം ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് കുറേ തവണ കേട്ടിട്ടുള്ളതാണ് ഈ ഇടകാലങ്ങളിൽ. അപ്പം ഓണവുമായി ബന്ധപ്പെട്ടുള്ള അത്തച്ചമയം എന്നൊരു ആഘോഷം അരങ്ങേറുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് മാവേലി നാട് വാണിയിടും കാലം. ആ പാട്ട് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആ പാട്ട് രചിച്ചത് ആരെന്ന് പി എസ് സി കേട്ടിട്ടുണ്ട്. ആരാണ് മാവേലി നാട് വാണിയിടും കാലം? ആ പാട്ട് രചിച്ചത് നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ് ഈ പാട്ട് രചിച്ചത്. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാട് വാണിയിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംഘകാല കൃതിയാണ്, ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. ഓക്കെ, മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചി പി എസ് സി കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. മധുരൈ കാഞ്ചി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. നമ്മൾ ഓണത്തിനല്ലേ നല്ല മധുരത്തിൽ പായസമൊക്കെ വയ്ക്കണം, മധുരമൊക്കെ കഴിക്കണം ഓണത്തിനല്ലേ. അങ്ങനെ വെച്ച് ഓർത്ത് വെച്ചാൽ മതി. മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംഘകാല കൃതിയാണ് കേട്ടോ. സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. ഓണത്തിന് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് പി എസ് സി കേട്ടിട്ടുള്ളതാണ്? 1961 പി എസ് സിയിലെ ഒരു ട്രെൻഡിങ് വർഷമാണ് 1961. അപ്പോൾ നമുക്ക് ആ വർഷത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. നമുക്ക് അതിനു മുമ്പ് ഒന്ന് നോക്കേണ്ടത്, 1961 സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു പട്ടം താണുപിള്ള കേട്ടോ. പട്ടം താണുപിള്ളയായിരുന്നു. അതായത് ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. നോക്കപ്പോൾ പി എസ് സിയിലെ 1961 എന്നൊരു ട്രെൻഡിങ് വർഷത്തിൻ്റെ കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ഓണം ഓണത്തിനെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ സെക്കൻഡാണ് അർജുന അവാർഡ് ഏർപ്പെടുത്തിയത് 1961. 1961 അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. ഗോവ വിമോചന സമരം നടന്നതും 1961. ഗോവ വിമോചന സമരം നടന്നത് 1961. നമ്മുടെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ രൂപീകരിച്ചത് 1961. ചേരി ചേരാ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം 1961. ചേരി ചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം 1955 അതിനുശേഷം ഒരു 6 വർഷത്തിന് ശേഷമാണ് ചേരി ചേര പ്രസ്ഥാനം രൂപീകരിച്ചത്, 1961. അപ്പോൾ ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം നേരിട്ട് 1961. അപ്പോൾ ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം 1961. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ത്രീധന നിരോധന നിയമം. ഓക്കെ, പ്രൊഹിബിഷൻ ആക്ട്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം 1961. അതുപോലെ തന്നെ നമ്മുടെ യൂറി ഗഗാറിൻ ബഹിരാകാശയാത്ര നടത്തിയ വർഷം 1961. അതായത് മനുഷ്യൻ ആദ്യമായി ബഹിരാകാശയാത്ര നടത്തിയ വർഷം 1961. അപ്പം ഒന്നുകൂടി നമുക്ക് പറഞ്ഞു പോകാം, ഇത്രയും ഫാക്റ്റുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ഓണത്തിനെ ദേശീയ ഉത്സവമായി പ്രഖ്യാപിച്ചത് 1961. അർജുന അവാർഡ് 1961. ഗോവ വിമോചന സമരം നടന്ന വർഷം 1961. ആംനസ്റ്റി ഇൻ്റർനാഷണൽ രൂപീകരിച്ചത് 1961. ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം 1961. നമ്മുടെ സ്ത്രീധന നിരോധന നിയമം 1961. നമ്മുടെ ബഹിരാകാശയാത്ര നടത്തിയ യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് പോയ വർഷം 1961. അപ്പോൾ ഈ ഫാക്റ്റുകളൊക്കെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് കേൾക്കണ പ്രിവിയസ് ചോദ്യങ്ങളാണ്. സോ എല്ലാവരും ഒന്ന് കട്ടയ്ക്കിരുന്ന് പഠിച്ചാൽ മതി, കാരണം ഇത് കിട്ടാവുന്നേയുള്ളൂ. കാരണം ഒറ്റ വർഷമാണ്, ഉത്തരം സെയിമാണ്. ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ 5-10 ക്വസ്റ്റ്യൻ പഠിക്കണം. ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻ പഠിച്ചാൽ 10 മാർക്കും കിട്ടും, ഒറ്റ ഉത്തരം പഠിച്ചാലും മതി. അപ്പോൾ 1961 ഫാക്റ്റുകൾ ഒന്നുകൂടി ഒന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് അർജുന അവാർഡ്, പിന്നെ ഓണത്തിന്, പിന്നെ ഗോവ വിമോചന സമരം, ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ചേരി ചേര പ്രസ്ഥാനം നിലവിൽ വന്നതാണ് കേട്ടോ. നിലവിൽ വന്ന വന്നതാണ് ചേരി ചേര പ്രസ്ഥാനം 1961. സ്ത്രീധന നിരോധന നിയമം, നമ്മുടെ ബഹിരാകാശയാത്ര. ഇത്രയും ഫാക്റ്റുകളൊന്ന് പഠിച്ചു വയ്ക്കുക, 1961 റിലേറ്റ് ചെയ്തതാണ്. സെക്കൻഡ് ചോദ്യമാണ് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്.
ഏത് പേരിലാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ അറിയപ്പെടുന്നത്? നമ്മുടെ തുലാവർഷമായിട്ടാണ്. ഓക്കെ, തുലാവർഷം എന്നാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം അറിയപ്പെടുന്നത്. തുലാവർഷം അറിയാമല്ലോ, ഒക്ടോബർ ടു നവംബർ ആ സമയങ്ങളാണ്, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുലാവർഷം. തുലാവർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്, വടക്ക് കിഴക്കൻ മൺസൂണാണ്. ഇത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉണ്ടല്ലോ, തെക്ക് പടിഞ്ഞാറ് അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂണിന് കുറച്ച് അനവധി പേരുകളുണ്ട്, രണ്ട് മൂന്ന് ചുരുക്ക പേരുണ്ട് ഈ തുലാവർഷം പോലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒറ്റ കോഡിൽ വിളിക്കാം. ഒറ്റ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലൻ 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 ഇടയ്ക്ക് ഇടയ്ക്ക് തെക്കോട്ട് പോയി. ഓക്കെ, കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, അതായത് കാലവർഷം എന്നറിയപ്പെടുന്നതും ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. ഓക്കെ, കാലവർഷം ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. പി എസ് സി ഈ പേരുകൾ മാറ്റി മാറ്റി കേൾക്കാറുണ്ട്. ഇവിടെ കണ്ടോ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നത് തുലാവർഷമാണ്, അതേപോലെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ എന്ന് കേട്ടതിനാൽ അത് ഇടവപ്പാതിയും കാലവർഷമാണ്. അപ്പം കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, ഇത്രയേ ഉള്ളൂ. കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, കാലവർഷം ഇടവപ്പാതി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അറിയാലോ, മാസം അറിയാലോ, ജൂൺ ടു സെപ്റ്റംബർ ആകാലോ, ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് മഴ അനുഭവപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെടുന്ന മൺസൂണാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ അനുഭവപ്പെടുന്നത്. അതുപോലെ നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആ കാറ്റ് കണ്ടെത്തിയത് ആരെന്ന് കേട്ടാൽ നമ്മുടെ ഹിപ്പാലസാണ്. ഓക്കെ, ഹിപ്പാലസാണ്, ഹിപ്പാലസാണ്, ഹിപ്പാലസാണ് കണ്ടെത്തിയത്. അതായത് ഹിപ്പാലസ് കാറ്റെന്ന് അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് ഹിപ്പാലസ് കാറ്റെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അതിലുള്ളത്. ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറയാം, നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണാണ് തുലാവർഷം. തുലാവർഷത്തിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിലാണ്, ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. പിന്നെയാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ, ഇമ്പോർട്ടൻ്റ് ആണ്. കാലൻ ഇടയ്ക്ക് തെക്കോട്ട് പോയി, കാലവർഷം ഇടവപ്പാതി തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ്. മാസം ജൂൺ ടു സെപ്റ്റംബർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ്, അഥവാ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ദിശ കണ്ടെത്തിയത്, ആ കാറ്റിൻ്റെ ഇത് കണ്ടെത്തിയത് ഹിപ്പാലസാണ്. അതുകൊണ്ട് തന്നെ ഹിപ്പാലസ് കാറ്റെന്ന് അറിയപ്പെടുന്നുണ്ട്, ഹിപ്പാലസ് കാറ്റെന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ ശരാശരി വാർഷിക വർഷതാപം ഏതാണ്? അത് 300 സെൻറ്റിമീറ്ററാണ്, 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിൻ്റെ ശരാശരി മഴ. 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് കേട്ടുകഴിഞ്ഞാൽ കോഴിക്കോടും, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരവുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ജില്ലയാണെങ്കിൽ കോഴിക്കോടും, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണെങ്കിൽ തിരുവനന്തപുരമാണ്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് കേട്ടുകഴിഞ്ഞാൽ അത് നേര്യമംഗലമാണ്, എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ജില്ല കേട്ടുകഴിഞ്ഞാൽ കോഴിക്കോടും, പ്രദേശം കേട്ടുകഴിഞ്ഞാൽ നേര്യമംഗലം എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ ചിന്നാറിലാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല എന്ന് കേട്ടതിനാൽ തിരുവനന്തപുരം, പ്രദേശം എന്ന് കേട്ടതിനാൽ ചിന്നാർ ഇടുക്കിയാണ്, ചിന്നാർ ഇടുക്കിയുമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസമാണ് ഏതാണ്? ജൂലൈ മാസം. ജൂണല്ല, ജൂലൈ മാസമാണ് കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈ മാസമാണ്. ജൂലൈ, നമ്മൾ ചിലപ്പോൾ സ്കൂൾ തുറക്കണം, ആ ജൂൺ മാസം ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കും. ജൂണല്ല, ജൂലൈ മാസമാണ്, സെക്കൻഡ് വരുന്ന മാസമാണ്. ജൂലൈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരിയിലാണ്, ജനുവരിയിലാണ്, ജനുവരിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിപ്പാലസ് പറഞ്ഞില്ലേ, ഹിപ്പാലസിൻ്റെ വർഷം കേട്ടിട്ടുണ്ട്. ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം എ ഡി 45 ആണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തിയത്. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥ മേഖലയെന്ന് കേട്ടുകഴിഞ്ഞാൽ മൺസൂൺ കാലാവസ്ഥ ഇതൊന്നും എഴുതി വെച്ച് കളയല്ലേ, ഉഷ്ണമേഖല കാലാവസ്ഥയാണ് കേരളത്തിൽ. കേരളത്തിൽ ഉഷ്ണമേഖല കാലാവസ്ഥയാണ്, ഉഷ്ണമേഖല കാലാവസ്ഥയാണ്, ഉഷ്ണമേഖല, ഉഷ്ണമേഖല കാലാവസ്ഥയാണ് കേരളത്തിൽ. അതുപോലെ തന്നെ മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ട്. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥമല്ല, മൺസൂൺ എന്ന ആ വേർഡിൻ്റെ ഒറിജിൻ ഉണ്ടല്ലോ, ഏത് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന വേർഡ് ഒറിജിൻ, ആ ഒരു കേട്ടിട്ടുണ്ട്. അറബിക്കാണ്, ഓക്കെ, അറബിക് വേർഡിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത്, മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത്. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളമാണ്. ഓക്കെ, മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബിക് പദത്തിൽ നിന്നാണ്. ഹിപ്പാലസ് കേരളത്തിലെത്തിയത് AD 45. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ ആണെങ്കിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. പിന്നെ നമ്മുടെ കാലാവസ്ഥ അറിയാലോ, ശൈത്യകാലം ഏത് മാസമാണെന്നും വേനൽക്കാലം ഏത് മാസമാണെന്നും, അതൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നുള്ളൂ, ജസ്റ്റ് ഓപ്ഷൻ കണ്ട് അടിക്കാവുന്നുള്ളൂ അതൊക്കെ. അപ്പം ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ. പിന്നെ ശരാശരി വർഷതാപം പറഞ്ഞല്ലോ, 300 സെൻറ്റിമീറ്ററാണ് കേരളത്തിലെ ശരാശരി വർഷതാപം, 300 സെൻറ്റിമീറ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല അറിയാലോ, കാസർഗോഡ്. തെക്കേ അറ്റത്ത് തിരുവനന്തപുരം. ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല എന്നേട്ടാ അത് വയനാടാണ്. ഓക്കെ, മലപ്പുറവും വയനാട്, ജനസംഖ്യ ആണെങ്കിൽ മലപ്പുറം ആണെങ്കിൽ മലപോലെ ജനങ്ങളുണ്ടെന്ന് ഓർത്താൽ, ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞത് വയനാടാണ്. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ലയും ജനസംഖ്യ കൂടിയ ജില്ലയും ഒന്ന് തന്നെയാണ്, മലപ്പുറമാണ്. ഓക്കെ, 13.39 ആയിരുന്നു മലപ്പുറത്തിൻ്റെ ജനസംഖ്യ വളർച്ചാ നിരക്ക്. ഓക്കെ,
ജനസംഖ്യ കൂടിയ ജില്ലയും ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ലയും മലപ്പുറമാണ്. പക്ഷേ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണെങ്കിലും ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ലയെ നേട്ട് അത് പത്തനംതിട്ടയാണ്. ഓക്കെ, പത്തനംതിട്ടയിൽ നെഗറ്റീവ് വളർച്ചാ നിരക്കാണ്, നെഗറ്റീവ് 3.12 വളർച്ചാ നിരക്കാണ് പത്തനംതിട്ട ജില്ലയിൽ. ഓക്കെ, അപ്പം ശ്രദ്ധിക്കണം, അത് രണ്ടും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്, പക്ഷേ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ നേട്ടതിനാൽ പത്തനംതിട്ടയാണ്. അതുപോലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. സാക്ഷരത കൂടി കുറഞ്ഞ ജില്ല അറിയാമല്ലോ, സാക്ഷരത കുറഞ്ഞത് പാലക്കാട് തന്നെയാണ്. ഓക്കെ, ഏറ്റവും വലിയ ജില്ല തന്നെ ജില്ലയാണ് പാലക്കാട്. ആ ജില്ലയിലാണ് സാക്ഷരത കുറഞ്ഞ ജില്ലയും പാലക്കാടാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്, ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കടൽത്തീരമുള്ള ജില്ല ഏതാണ്, ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല? ഏറ്റവും കൂടുതൽ കടൽത്തീരം കണ്ണൂരാണെങ്കിലും ഏറ്റവും കുറവ് കടൽത്തീരം കൊല്ലമാണ്. ഓക്കെ, കൊല്ലത്താണ് ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത്, കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. BSC കേട്ടിട്ടുള്ള നമ്മുടെ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല ഏതെന്ന് കേട്ടിട്ടുണ്ട്, കണ്ണൂരാണ് കേട്ടോ. ഒരു പ്രിവിയസ് ആണ്, PYQ ആണ്, പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീ പുരുഷ അനുപാതം, സ്ത്രീ പുരുഷ അപ്പം കൂടിയ ജില്ല എന്നിട്ട് കണ്ണൂരാണ്. അതേപോലെ അതിൽ ഏറ്റവും കുറഞ്ഞ ജില്ല എന്നിട്ടാണ് ഇടുക്കിയാണ്. ഓക്കെ, സ്ത്രീ പുരുഷ അനുതാപം, അനുതാപമല്ല അനുപാതം. ഓക്കെ, സ്ത്രീ പുരുഷ അനുപാതം, അനുപാതം കുറഞ്ഞ ജില്ല എന്നിട്ട് ഇടുക്കിയാണ്. ഓക്കെ, സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂരും കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ള ജില്ല അറിയാലോ, നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് തൊഴിൽരഹിതരുള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ളത് തിരുവനന്തപുരം, ഏറ്റവും കുറവ് തൊഴിൽരഹിതരുള്ളത് വയനാടാണ്. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ലയാണ് എറണാകുളം. പക്ഷേ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല എന്നിട്ട് തിരുവനന്തപുരമാണ്. ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്, PSC പണ്ടത്തെ ക്വസ്റ്റ്യനാണ്, പ്രിവിയസ് ആണ്, കാസർഗോഡാണ്. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡും ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള നാഷണൽ പാർക്കുകൾ ഇടുക്കിയുമാണ്, ഇടുക്കിയുമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ജില്ല ഏതാണ്, ഏറ്റവും കൂടുതൽ പട്ടികജാതി കോഡുണ്ട്, പല ജാതി, പല ജാതി വയൽ വർഗം, വയൽ വർഗം, അതായത് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ളത് ജായാണ്. പട്ടികജാതിക്കാരുള്ളത് പാലക്കാടും, പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടും, അതുപോലെ വയൽ വർഗം വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പട്ടിക വർഗ്ഗക്കാരുള്ളത്. ഓക്കെ, പട്ടിക വർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടുമാണ്. അപ്പോൾ പല ജാതി വയൽ വർഗം, പാലക്കാടിൽ പട്ടികജാതിക്കാർ കൂടുതലും പട്ടിക വർഗ്ഗക്കാർ വയനാട്ടിലുമാണ് കൂടുതൽ. അതുപോലെ തന്നെ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ലയായിട്ട് കേട്ടിട്ട് അത് വയനാടാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പട്ടിക വർഗ്ഗക്കാരുള്ള ജില്ലയാണ് വയനാട്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് പട്ടികജാതിക്കാർ ഉള്ള ജില്ലയും വയനാട് തന്നെയാണ്. പക്ഷേ ഏറ്റവും കുറവ് പട്ടിക വർഗ്ഗക്കാരുള്ള ജില്ലയെ നേട്ട ആലപ്പുഴയാണ്. ഒന്നുകൂടി പറഞ്ഞുതരാം, പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാടും, പട്ടിക വർഗ്ഗക്കാർ കൂടുതലുള്ളത് വയനാടാണ്. ഓക്കെ, അപ്പോൾ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ലയെ നേട്ട പാലക്കാടും, പക്ഷേ പട്ടികജാതിക്കാർ കുറവുള്ള ജില്ലയെ നേട്ട അത് വയനാടാണ്. വയനാട് രണ്ട് പ്രത്യേകത ഉണ്ട്, പട്ടിക വർഗ്ഗക്കാർ കൂടുതലാണ്, അതുപോലെ തന്നെ പട്ടികജാതിക്കാർ കുറവുമാണ്. പക്ഷേ പട്ടിക വർഗ്ഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയെ നേട്ടതിന് ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ പല ജാതി വയൽവർഗ്ഗമാണ്, പല ജാതി വയൽവർഗ്ഗമാണ്. ഒന്നുകൂടി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഏറ്റവും വലിയ ജില്ല പാലക്കാട്, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. വടക്കേറ്റത്തുള്ളതും തെക്കേറ്റത്തുള്ളതും അറിയായിരിക്കും. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം, ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടുമാണ്. പക്ഷേ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ മലപ്പുറം, ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറവ് പത്തനംതിട്ടയുമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി, സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാടാണ്. ഓക്കെ, വിദ്യാഭ്യാസം കുറഞ്ഞ ജില്ലയും പാലക്കാടാണ്. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണെങ്കിൽ കടൽത്തീരം ഏറ്റവും കുറവുള്ളത് കൊല്ലത്താണ്. അതുപോലെ സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരും സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരുള്ളത് തിരുവനന്തപുരത്താണ്. ഏറ്റവും കുറവ് തൊഴിൽരഹിതരുള്ളത് വയനാടുമാണ്. നമ്മുടെ പിന്നെ പല ജാതി വയൽവർഗം, പാലക്കാടാണ് ജാതിക്കാർ കൂടുതൽ, വയനാടാണ് പട്ടിക വർഗ്ഗക്കാർ കൂടുതൽ. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരെ നേട്ടിയതിനാൽ വയനാടാണ്. ഏറ്റവും കുറവ് പട്ടിക വർഗ്ഗക്കാരെ നേട്ടിയതിനാൽ ആലപ്പുഴയാണ്, ആലപ്പുഴയുമാണ്. അടുത്ത ദിവസത്തിനാണ് തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരനേട്ടനെ നമ്മുടെ അയ്യങ്കാളിയാണ്. വർഷമാണ് വില്ലുവണ്ടി സമരത്തിൻ്റെ വർഷം 1893. സ്ഥലം എവിടെ നിന്നാണ്, വെങ്ങാനൂർ ടു തിരുവനന്തപുരം വരെയാണ്. ഓക്കെ, വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം. 1893 ആയിരുന്നു, 1893 ആണ്. അതുപോലെ നമ്മുടെ അയ്യങ്കാളിയുടെ ഒരു പ്രസിദ്ധമായ സംഘടന ഉണ്ട്, ഏതാണ്, സാധുജന പരിപാലന സംഘം. വർഷം 1907 ആണ്, വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. 1907 ആണ് അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്, 1907 ആണ്.
അടുത്ത അയ്യങ്കാളിയുടെ 1915 രണ്ട് പ്രധാനപ്പെട്ട ലഹളകൾ നടന്നിട്ടുണ്ട്, രണ്ട് പ്രധാനപ്പെട്ട സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്നാണ് പെരിയനാട് ലഹള. ഓക്കെ, പെരിയനാട് ലഹള അഥവാ കല്ലുമാല സമരം എന്നറിയപ്പെടുന്നു. നമ്മൾ പെരിയ കല്ലെന്നില്ല പറഞ്ഞാൽ വലിയ കല്ല്, ഒരു കല്ല് കണ്ട പെരിയ കല്ല്, വലിയ കല്ലെന്ന് പറഞ്ഞാൽ. അപ്പം പെരിയനാട് ലഹളയും കല്ലുമാല സമരവും രണ്ടും സെയിം ആണ്. ഒന്നിൻ്റെ പേരാണ് പെരിയനാട് ലഹള, അതിൻ്റെ മറ്റൊരു പേരാണ് കല്ലുമാല സമരം. 1915 പെരിയനാട് ലഹള അഥവാ കല്ലുമാല സമരം. നമ്മൾ പെരിയ കല്ലെന്നല്ലേ പറയണ, ഒരു കല്ല് രണ്ട. അപ്പോൾ അതൊന്നും ഓർക്കാം, മാറിപ്പോവല് രണ്ട് പേരിലും പി എസ് സി മാറി മാറി കേൾക്കാറുണ്ട്. അപ്പോൾ പെരിയനാട് ലഹളയും അഥവാ കല്ലുമാല സമരം 1915 അയ്യങ്കാളിയിലെയാണ്. അടുത്തൊരു 15 വേറൊരു ലഹള കൂടെയുണ്ട്, നമ്മുടെ പുലയ ലഹള. പുലയ ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള. ഓക്കേ, പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, ഈ പേരുകളിൽ അറിയപ്പെടുന്ന ലഹള 1915 അയ്യങ്കാളിരയാണ്. ഓക്കെ, പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് 90-ാം ആണ്ട് ലഹള, ഊരൂട്ടമ്പലം ലഹള. പുലയ ലഹളയുടെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. അതുപോലെ തന്നെ കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരാണ് പെരിയനാട് ലഹള. അത് മാറിപ്പോവാതിരിക്കാനാണ് പെരിയ കല്ലെന്ന് പറഞ്ഞ് കോഡ് പറഞ്ഞത്, മാറിപ്പോവല്. പി എസ് സി പേരുകളെല്ലാം മിക്സാക്കി കേൾക്കാറുണ്ട്. രണ്ടിൻ്റെ വർഷം 1915 എന്ന് ഓർത്ത് വയ്ക്കുന്നത്, 1915 രണ്ടിൻ്റെ വർഷം. പിന്നെ അയ്യങ്കാളിയിൽ ഒരു പ്രസിദ്ധമായ ഒരു ലഹള കൂടിയുണ്ട്, നമ്മുടെ നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹള, നെടുമങ്ങാട് ചന്തലഹള വർഷം കേട്ടിട്ടുണ്ട്, 1912 ആണ്. ഓക്കെ, നമ്മൾ ചന്തയിൽ പോയി ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞല്ലേ അടി വയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മൾ ഏതെങ്കിലും ചന്തയിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ വാക്ക് തർക്കം വന്നാൽ നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞു, ഒന്നും രണ്ടും പറഞ്ഞല്ലേ നമ്മൾ അടി വയ്ക്കുന്നത്. ആ ഒന്ന് രണ്ട് ഓർത്താൽ 1912 ആണ്. 1912 ആണ് നെടുമങ്ങാട് ചന്തലഹള. നെടുമങ്ങാട് ചന്തലഹളയും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്, 1912 ആണ്. പിന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമിയുമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ കേൾക്കാറുണ്ട്. ചട്ടമ്പി സ്വാമിയുടെ കൃതികളൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെയാണ്. പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, മോക്ഷപ്രദീപ ഖണ്ഡനവും ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. അതുപോലെ തന്നെ ക്രിസ്തുമത ഛേദനം, ക്രിസ്തുമത ഛേദനവും ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ്. ഇപ്പോൾ മോക്ഷപ്രദീപ ഖണ്ഡനം, അതായത് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ അതിനെ എതിർത്തുകൊണ്ട് അഥവാ അതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പോൾ മോക്ഷപ്രദീപം എന്ന കൃതി മാത്രം കേട്ടതിനാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. മോക്ഷപ്രദീപം എന്ന് കേട്ടതിനാൽ അത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ്. പക്ഷേ മോക്ഷപ്രദീപ ഖണ്ഡനം എന്ന് കേട്ടതിനാൽ അത് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെയാണ്, ചട്ടമ്പി സ്വാമിയുടെയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. പിന്നെ ഉള്ളതാണ് നമ്മുടെ പ്രാചീന മലയാളം, പിന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം പറഞ്ഞു, ക്രിസ്തുമത ഛേദനമുണ്ട്, വേദാധികാര നിരൂപണം, വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടെയാണ്. ആദിഭാഷ, ആദിഭാഷ എന്ന കൃതിയും ചട്ടമ്പി സ്വാമിയുടെ. അപ്പോൾ പ്രാചീന മലയാളം, ആദിഭാഷ രണ്ടും കണക്ട് ചെയ്ത് നോക്കിയാൽ ചട്ടമ്പി സ്വാമിയുടെയാണ്. പിന്നെ ക്രിസ്തുമത ഛേദനവും ക്രിസ്തുമത സാരവും ചട്ടമ്പി സ്വാമിയുടെയാണ്. അപ്പോൾ ഇത്രയും ബുക്കുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യമാണ്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതെന്ന് പി എസ് സി വന്ന കാലം തൊട്ട് കേൾക്കുന്ന ചോദ്യമാണ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി പയ്യന്നൂറാണ്, പയ്യന്നൂരിലെ ഉളിയത്ത് കടവ്. ഓക്കെ, ഉളിയത്ത് കടവാണ്, ഉളിയത്ത് കടവിലാണ് ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി, ഇത് പ്രധാന കേന്ദ്രം. അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്നാണ്? 1930 ആണ്. 1930 ഏപ്രിൽ മാസം 13 ആണ് ഉപ്പ് സത്യാഗ്രഹം. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം 1931 ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം 1932 ആണ്. ഓക്കെ, വർഷം 3-1 പഠിച്ചു വയ്ക്കുക. 1930 ഉപ്പ് സത്യാഗ്രഹം, 30 ഏപ്രിൽ 13 ആണ് കേട്ടോ, അതുകൂടി ഒന്ന് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1930 ഏപ്രിൽ 13 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അതുപോലെ 31 ഗുരുവായൂർ സത്യാഗ്രഹം, 32 നിവർത്തന പ്രക്ഷോഭമാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ലീഡർ ആരെന്നറിയാലോ? നമ്മുടെ കേളപ്പനാണ്, കെ കേളപ്പനാണ്. ഈ പയ്യന്നൂരിനെയാണ് നമ്മുടെ രണ്ടാം ബർദോളി എന്നൊക്കെ അറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂറാണ്, പയ്യന്നൂറാണ്. കെ കേളപ്പൻ്റെ ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? പി എസ് സി കേട്ടിട്ടുള്ളതിന് 32 ആണ് കേട്ടോ. എല്ലാത്തിലും ഒരു മൂന്നിൻ്റെ ചായവുണ്ട്. 1930 ഏപ്രിൽ 13 32. ഓക്കെ, 1932 ആണ്. 32 പേരാണ്. ഓക്കെ, 32 പേരാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥയിൽ കെ കേളപ്പനൊപ്പം പങ്കെടുത്തത്. അതായത് കേളപ്പനെ കൂടി ചേർക്കുമ്പം 33 പേരാകും കേട്ടോ, അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർക്കണം. കെ കേളപ്പനെ കൂടി ചേർക്കുമ്പം 33 പേരാകും. പിന്നെ പി എസ് സി കേൾക്കണേ നമ്മുടെ കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാരെന്ന് കേട്ടിട്ടുണ്ട്. പി എസ് സി കോഴിക്കോട്, കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത നേതാവ് അത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഓക്കെ, കോഴിക്കോട് ജില്ലയാണെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരാണ്? ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. കെ ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് പാലക്കാട് ജില്ലയിൽ. അപ്പം കോഴിക്കോട് ജില്ലയിലെന്ന് കേട്ട് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന നേതാവ് മുഹമ്മദ് അബ്ദുൽ റഹ്മാനും പാലക്കാട് ജില്ലയിൽ അഥവാ പാലക്കാട് ജില്ലയിൽ നിന്നും പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചതാരെന്ന് കേട്ടതിനാൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്. ഈ ഉപ്പ് സത്യാഗ്രഹ സമയത്താണ് നമ്മുടെ
വരിക വരിക സഹചരെ ആ പാട്ട് പാടിയത്. അതായത് നമ്മുടെ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ ജയിലിൽ കിടക്കുമ്പോൾ ഒരു പാട്ട് പാടൂലേ, ആ പാട്ട് തന്നെയാണ്. ആ പാട്ട് രചിച്ചതാരെന്ന് പി എസ് സി കേട്ടിട്ടുണ്ട്, അംഷി നാരായണ പിള്ളയാണ്. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരെ ആ ഗാനം രചിച്ചത്. അംഷി നാരായണ പിള്ളയാണ് ഈ രചയിതാവിൻ്റെ പേരും പി എസ് സി കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. ഓർക്കണം, പാലക്കാടാണെങ്കിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ്, കോഴിക്കോടാണെങ്കിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അപ്പം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നതൊക്കെ കേളപ്പനാണെങ്കിലും, പക്ഷേ കേരളത്തിൻ്റെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. ഓക്കെ, മൊയ്യാരത്ത് ശങ്കരനാണ്. കാരണം ഈ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അതിനുശേഷം അതെല്ലാം നയിച്ചത് നമ്മുടെ മൊയ്യാരത്ത് ശങ്കരനാണ്. അതുകൊണ്ടാണ് മൊയ്യാരത്ത് ശങ്കരനെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡേറ്റ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചതെന്നാണ്, 1930 30 ഏപ്രിൽ 13 ആരംഭിക്കുന്നത്. പക്ഷേ പോലീസ് എന്നാണ് അടിച്ചമർത്തിയത്, അത് മെയ് 12 ഓക്കെ, മെയ് 12 ഓക്കെ, 1930 ഏപ്രിൽ 13 തുടങ്ങുന്ന ഉപ്പ് സത്യാഗ്രഹം മെയ് 12 പോലീസ് അടിച്ചമർത്തിയത്. പിന്നെ നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരാൾ ഉപവാസം കിടന്നിട്ടുണ്ട്. പിന്നീട് കുറച്ച് 43 ദിവസത്തെ ഉപവാസത്തിന് ശേഷം മരണപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? പി സി കുഞ്ഞിരാമൻ അടിയോടിയാണ്. ഓക്കെ, അടിയോടിയാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വച്ച് മരണപ്പെട്ട വ്യക്തിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. അതുകൂടി ഒന്ന് ഓർത്തേക്കും, പി സി കുഞ്ഞിരാമൻ അടിയോടി മരിച്ചത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്, പി എസ് സി ഒന്ന് കടുപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മുടെ ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹം നടന്നല്ലോ, അതിന് പങ്കെടുത്ത മലയാളികൾ ആരെന്ന് പി എസ് സി കേട്ടിട്ടുണ്ട്. അതായത് ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെന്ന് കേട്ടിട്ടുണ്ട്. അത് ഒന്ന് നെയ്യാറ്റിങ്കര സി കൃഷ്ണനാണ്. ഓക്കെ, നെയ്യാറ്റിങ്കര സി കൃഷ്ണനാണ്. അടുത്താണ് മായങ്കര ശങ്കര. അപ്പോൾ ഫസ്റ്റ് നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ, പിന്നെ മായങ്കര ശങ്കരൻ, പിന്നെ ഷൊർണൂർ രാഘവ പൊതുവാളാണ് മൂന്നാമത്തെ വ്യക്തി. അടുത്താണ് കോട്ടയം ടൈറ്റസ്. ഈ നാല് വ്യക്തികളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഇവരാണ് ഈ ഇത്രയും മലയാളികളാണ് പ്രധാനമായിട്ട് ഗാന്ധിജിയുടെ ഓടൊപ്പം ദണ്ഡിയാത്രയിൽ പങ്കെടുത്തത്. അതായത് ഗാന്ധിജിയോടൊപ്പം ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത മലയാളികൾ എന്ന് കേട്ടുകഴിഞ്ഞാൽ നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഓക്കെ, മറക്കല്ല, ഇമ്പോർട്ടൻ്റ് പേരുകളാണ്. നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ, മായങ്കര ശങ്കര പൊതുവാൾ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. ഓക്കെ, മറക്കല്ല്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മുടെ സയൻസിൻ്റെ ചോദ്യമാണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കാനാണ്. ഏതാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം? ഓപ്ഷൻ ക്ഷയം ഒരു വായു രോഗമാണ്, അതുപോലെ തന്നെ ചിക്കൻ ബോക്സും വായുവിലൂടെ പകരുന്ന രോഗമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, 1-ഉം 3-ഉം ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്നത്. ഓക്കെ, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗം ബാധിക്കുന്നത് എവിടെയാണ്? ക്ഷയരോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഓക്കെ, പി എസ് സി കേട്ടിട്ടുള്ള ഡോട്ട്സ് ചികിത്സാ രീതി നൽകുന്നത് ക്ഷയരോഗമാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഇതും ബി എസ് സി കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ക്ഷയരോഗികൾക്കാണ്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഡോട്ട്സാണ്. ഈ ഡോട്ട്സ് ചികിത്സയിലൂടെ നൽകുന്ന മരുന്നുകൾ, അതായത് ഒരേ സമയം നൽകുന്ന മരുന്നുകളുടെ എണ്ണം 5 മരുന്നുകളാണ് ഒരേ സമയം നൽകുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നറിയപ്പെടുന്നത്. നമ്മുടെ ക്ഷയരോഗം വരാതിരിക്കാൻ നൽകുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അത് BCG വാക്സിനാണ്. ഓക്കെ, BCG വാക്സിനാണ്. ബേസിലിയസ് കാൽമറൈറ്റ് ഗുറൈൻ വാക്സിനാണ് BCG വാക്സിനാണ്. ക്ഷയരോഗത്തെ പ്രതിരോധിക്കാൻ നൽകുന്ന വാക്സിനാണ് BCG. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമായ ഒരു രോഗമാണ് ക്ഷയരോഗം. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ്, മരണകാരണമായ രോഗങ്ങളിൽ ഒന്നാണ് ക്ഷയരോഗം. നമ്മുടെ ടൈഫോയിഡ് അറിയാലോ, ടൈഫോയിഡിൻ്റെ പരിശോധന, അതായത് ടൈഫോയിഡ് നിർണയ ടെസ്റ്റ് ആയിരുന്നു പി എസ് സി കേട്ടിട്ടുണ്ട്. വൈഡൽ ടെസ്റ്റ് ആണ്, വൈഡൽ ടെസ്റ്റിലൂടെയാണ് ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നത്. ഈ ഐ അടയാളം തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചാൽ ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് നമ്മുടെ ചെറുകുടലിനെയാണ്. ഓക്കെ, ചെറുകുടലിനെ ബാധിക്കുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ മറ്റൊരു പേരാണ് എൻറിക് ഫിവർ
ഫിവർ എൻഡ്രിക് ഫിവർ എന്നറിയപ്പെടുന്നത് ടൈഫോയിഡ് രോഗമാണ്. എൻഡ്രിക് ഫിവർ എന്നറിയപ്പെടുന്ന ടൈഫോയിഡ് രോഗമാണ്. ഓക്കെ, എൻഡ്രിക് ഫിവർ എന്നറിയപ്പെടുന്ന ടൈഫോയിഡ് രോഗമാണ്, ചെറുകുടലിനെയാണ് ബാധിക്കുന്നത്. അത് സ്ഥിരീകരണ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ് പിന്നെ ടൈഫോയിഡിന് മറ്റു വേറൊരു പേര് കൂടെ ഉണ്ട്, സന്നിപാത ജ്വരം എന്നും കൂടി അറിയപ്പെടും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് സന്നിപാത ജ്വരം. ഓക്കെ, സന്നിപാത ജ്വരവും എൻഡ്രിക് ഫിവർ എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈഫോയിഡാണ്. സന്നിപാത ജ്വരം. എലിപ്പനി അറിയപ്പെടുന്നതാണ് കർഷകരുടെ രോഗം. എലിപ്പനി 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 കർഷകരുടെ രോഗം, കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നു. അതേപോലെ വീസിൽസ് രോഗം, വീസിൽസ് രോഗം എന്നറിയപ്പെടുന്ന എലിപ്പനിയാണ്. സെവൻ ഡേ ഫിവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. ഓക്കെ, ആ മൂന്ന് പേരുടെ ഓർത്ത് നോക്കിയാൽ കർഷകരുടെ രോഗം, കർഷകരുടെ രോഗം എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. വീൽസ് രോഗം, വീൽസ് രോഗം, വീൽസ് രോഗം എന്നറിയപ്പെടുന്നതും എലിപ്പനിയാണ്. സെവൻ ഡേ ഫിവർ, സെവൻ ഡേ ഫിവർ എന്നറിയ എലിപ്പനിയാണ്. പിന്നെ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നതും എലിപ്പനിയാണ്. എലിപ്പനിയുടെ സയൻറ്റിഫിക് നെയിമാണ് ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നതും എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറോസിസ് പി എസ് സി അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കുന്ന നമ്മുടെ ഡി പി ടി വാക്സിനെ കുറിച്ച്, ഡി പി ടി വാക്സിനെ കുറിച്ച് പി എസ് സി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കാറുണ്ട്. ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഡി പി ടി വാക്സിൻ നൽകുന്നത്? ഒന്ന് ഡിഫ്തീരിയ, ഡിഫ്തീരിയയ്ക്ക് ഈ വാക്സിനാണ് നൽകുന്നത്. അതുപോലെ തന്നെ വില്ലൻ ചുമ അഥവാ പെർട്യൂസിയസ്. ഓക്കെ, പെർട്യൂസിയസിൻ്റെ മലയാള പേരാണ് വില്ലൻ ചുമ. ഓക്കെ, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, ഈ മൂന്ന് രോഗങ്ങൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് ഡി പി ടി വാക്സിൻ. ഡി പി ടി വാക്സിൻ ഓർക്കണം. ഡിഫ്തീരിയ, ഡിഫ്തീരിയ പെർട്യൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ്, ഈ മൂന്ന് രോഗങ്ങൾക്ക് നൽകുന്ന വാക്സിനാണ് ഡി പി ടി വാക്സിൻ. ഡി പി ടി വാക്സിൻ നൽകുന്ന വയസ്സ് കേട്ടിട്ടുണ്ട്, അഞ്ച് വയസ്സുള്ളവർക്കാണ് ഡി പി ടി വാക്സിൻ നൽകുന്നത്. അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ്പാണ് ഡി പി ടി വാക്സിൻ. ഡി പി ടി വാക്സിൻ അതുപോലെ പാൻ പകർത്തുന്ന ഒരു രോഗമുണ്ട്, ഏതാണ്? ഏതാണ്? ടൈഫസ് രോഗം. ഓക്കെ, ടൈഫസ് രോഗത്തിന് കാരണകാരി നമ്മുടെ പാനാണ്. ടൈഫസ് രോഗത്തിന് കാരണക്കാരി നമ്മുടെ പേനാണ്, പേനാണ്, പേനാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണ്? ആരാണ്? നമ്മുടെ ജലദോഷം തന്നെയാണ്. ഓക്കെ, വേറെ ആരുമല്ല, ജലദോഷം തന്നെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം. രോഗം അപ്പോൾ ഇത്രയുമാണ് വെയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റിലേറ്റഡ് ഫാക്ടുകൾ. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, ആഹാര വസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് ഏതെന്നാണ്? കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് ഏതെന്നാണ്? ഏതാണ് കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല്? ഓപ്ഷൻ സി ആണ്, കൊമ്പല്ലാണ്. ഓപ്ഷൻ സി, കൊമ്പല്ലാണ്. കടിച്ച് കീറാൻ സഹായിക്കുന്നത് കൊമ്പല്ലും, പക്ഷേ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന ഉള്ളിപ്പല്ലുമാണ്. ഓക്കെ, കടിച്ച് മുറിക്കാൻ, കടിച്ച് കീറാനാണെങ്കിൽ കൊമ്പല്ല്, കടിച്ച് കീറാനാണെങ്കിൽ കൊമ്പല്ല്, കടിച്ച് മുറിക്കാനാണെങ്കിൽ ഉളിപ്പല്ല്. ഇത് നമുക്ക് എങ്ങനെ മാറിപ്പോകാതിരിക്കാൻ, നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു മുറിക്കത്തിലെ മുറുകിലെ ഉള്ളിലോട്ട് പോകാൻ പറയില്ലേ, മുറിയിലെ ഉള്ളിലോട്ട് കയറ്, അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാനാണ് മാറിപ്പോകാതിരിക്കാനാണ്. ചിലവർക്ക് അതിന് കൺഫ്യൂഷൻ ആകും, കടിച്ച് കീറാനും കൊമ്പല്ലും കടിച്ച് മുറിക്കാൻ ഉളിപ്പല്ലു എന്നുള്ള. നമ്മൾ ഏതെങ്കിലും ഒരു മുറിയിലെ റൂമിൻ്റെ റൂമല്ലേ മുറി, ഓക്കെ, റൂമിൻ്റെ അകത്തോട്ട് ഒരു മുറിയിലെ അകത്തോട്ട് കയറാൻ പറയില്ല, ഉള്ളിലോട്ട് കയറാൻ പറയില്ല. അപ്പോൾ മുറി കടിച്ച് മുറിക്കാൻ, മുറിക്കാൻ ഉളിപ്പല്ല്, ഉള്ളിലോട്ട് ഉളിപ്പല്ല്, ഉളിപ്പല്ല്, ഓക്കെ, മാറിപ്പോകല്ല്. കടിച്ച് മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്, ഉളിപ്പല്ല്, ഉളിപ്പല്ല്. അതുപോലെ നമ്മുടെ കൊമ്പല്ല്, കൊമ്പല്ല് എന്താണ്? മാംസഭോജികൾക്കുള്ളതും സസ്യഭുക്കുകൾക്ക് ഇല്ലാത്തതുമായ ഒരു പല്ലാണ് കൊമ്പല്ല്. മാംസഭോജികൾക്കുള്ളതും സസ്യഭോജികൾക്ക് സസ്യഭുക്കുകൾക്ക് ഇല്ലാത്തതുമായ ഒരു പല്ലാണ് കൊമ്പല്ല്, കൊമ്പല്ല്, കൊമ്പല്ല്. അപ്പോൾ നമുക്ക് പല്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് പല്ലിനെ കുറിച്ചുള്ള പഠനം അറിയാലോ, ഓഡൻ്റോളജി. ഓഡൻ്റോളജിയാണ് പല്ലിനെ കുറിച്ചുള്ള പഠനം. ഒന്ന് രണ്ട് രണ്ട് മൂന്ന്, രണ്ട് ഒന്ന് രണ്ട് മൂന്ന്, ഇങ്ങനൊരു സൂത്രവാക്യം, ഒരു ഫോർമുല തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നേട്ടം, അതൊരു പല്ലുമായി ബന്ധപ്പെട്ടെന്ന് ഓർക്കണം. കാരണം ഇത് മനുഷ്യരിലെ പല്ലുകൾ അടുക്കി വച്ചിരിക്കുന്ന സൂചിപ്പിക്കുന്ന ഒരു സൂത്രവാക്യം വരെ, ഒരു ഫോർമുലയാണ്. 2 1 2 3 2 1 2 3. ഓക്കെ, പി എസ് സി കേട്ടിട്ടുണ്ട് ഈ ഫോർമുല. ഓപ്ഷൻ തന്നിട്ട് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് പല്ലുമായി ബന്ധപ്പെട്ടാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഭാഗങ്ങളാണ് ഡെൻറ്റേനും ഇനാമലും. മനുഷ്യരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനാമലാണ്. ഓക്കെ, പല്ലിൻ്റെ ഇനാമൽ തന്നെയാണ്. നമ്മുടെ ജസ്റ്റ് നമ്മൾ പല്ല് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഒരു ഒരു കവറിംഗ് ഉണ്ട്, ആ കവറിങ്ങിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. മനുഷ്യരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗമാണ് ഇനാമൽ. മനുഷ്യരിലെ പല്ലുകൾ എത്രയാണ്? എത്രയാണ് മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ? 32 ആണ്. പക്ഷേ കുട്ടികളിലുള്ള പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. ഓക്കെ, കുട്ടികളിലുള്ള പാൽപ്പല്ലുകളുടെ എണ്ണം 20 ആണ്. മനുഷ്യരിലെ സ്ഥിരദന്തങ്ങൾ 32 ആണ്. സ്ഥിരദന്തങ്ങൾ 32 ആണ്. നമ്മൾ പ്രായപൂർത്തിയായതിനു ശേഷം വരുന്ന 4 പല്ലുകളുണ്ട്, അതിനെ നമ്മൾ പറയുന്നതാണ് എന്താണ്? വിസ്ഡം ടീത്ത് അഥവാ വിവേകദന്തങ്ങൾ എന്ന് പറയും. വിസ്ഡം, വിസ്ഡം ടീത്ത് അഥവാ വിവേകദന്തങ്ങൾ എന്നറിയപ്പെടുന്ന പല്ലുകളുടെ എണ്ണം 4 ആണ്. 4 പല്ലുകളാണുള്ളത്. പല്ലിൻ്റെ ആരോഗ്യത്തെ അറിയാലോ, വൈറ്റമിൻ ഡി ആണ്. പല്ലിൻ്റെ എല്ലിൻ്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആണ്. അത് നമുക്ക് പല്ലുകളുടെ എണ്ണം നോക്കാം. മനുഷ്യരിലുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. കൊമ്പല്ലുകളുടെ എണ്ണം 4 ആണ്. കൊമ്പല്ലുകളുടെ എണ്ണം
ചർവണകങ്ങളുടെ എണ്ണം 12 ആണ്, അതുപോലെ അഗ്രചർവണകങ്ങളുടെ എണ്ണം എന്ന് കേട്ടിട്ടുണ്ട് 8 ആണ്. ഓക്കെ, ഉളിപ്പല്ലും അഗ്രചർവണകങ്ങളും 8 ആണ്, ചർവണകങ്ങൾ 12, അതുപോലെ തന്നെ കൊമ്പല്ല് 4 പല്ലുമാണ്, കൊമ്പല്ല് 4 പല്ലുകളാണ് ഉള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് കേട്ടതിനെ വൈറ്റമിൻ ഡി. പക്ഷേ പല്ലിൻ്റെ ഇനാമൽ ഉണ്ടല്ലോ, ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം കേട്ടതിനത് ഫ്ലൂറിൻ ആണ്. ഓക്കെ, പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം നേട്ടം ഫ്ലൂറിനാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം അറിയാലോ, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. നമ്മുടെ ടൂത്ത്പേസ്റ്റിലൊക്കെ ഉള്ളത് കാൽസ്യം ഫ്ലൂറൈഡാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും ടൂത്ത്പേസ്റ്റിലുള്ള പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡുമാണ്. പിന്നെ നമ്മുടെ പല്ല് പോടടയ്ക്കൂലേ, പല്ല് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഡെൻ്റൽ അമാൽഗവും. പല്ലിന് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, ലാക്റ്റിക് ആസിഡാണ് പല്ലിന് കേടുവരുത്തുന്നത്. പക്ഷേ പല്ല് അടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡെൻ്റൽ അമാൽഗമാണ്. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റുകൾ. നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓട്ടിച്ച് പറയാം. പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡൻ്റോളജി. അതുപോലെ തന്നെ 2-1, 2-1, 2-3, 2-1, 2-3 എന്നൊരു ഫോർമുല ഉണ്ടെന്ന്, അത് പല്ലുമായി ബന്ധപ്പെട്ടാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഡെൻ്റെയിൻ ഇനാമൽ എന്ന വസ്തുക്കൾ കൊണ്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടികൂടിയ ഭാഗമാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ഉം കുട്ടികളുടെ പാൽപ്പല്ലുകളുടെ എണ്ണം 20ഉം പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അഥവാ 4 വിവേകദന്തങ്ങളുണ്ട്, വിസ്ഡം ടീത്തുകളുണ്ട്. ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും കടിച്ച് കീറാൻ സഹായിക്കുന്നത് കൊമ്പല്ലുമാണ്. മാംസഭോജികൾക്കുള്ളതും സസ്യഭുക്കുകൾക്ക് ഇല്ലാത്തതുമായ പല്ലാണ് കൊമ്പല്ല്. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്, കൊമ്പല്ലുകളുടെ എണ്ണം എത്ര 4 ആണ്. കൊമ്പല്ലുകളുടെ എണ്ണം 4 ആണ്, ചർവണകങ്ങളുടെ എണ്ണം 12ഉം അഗ്രചർവണകങ്ങളുടെ എണ്ണം 8ഉം ആണ്. അതുപോലെ പറഞ്ഞാൽ പല്ലിൻ്റെ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ടൂത്ത്പേസ്റ്റിലുള്ളത് കാൽസ്യം ഫ്ലൂറൈഡുമാണ്. പല്ലിൻ്റെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് ഡെൻ്റൽ അമാൽഗം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ് പറഞ്ഞത്, പല്ല് കേടുവരുത്തുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഫാക്റ്റുകൾ. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കേട്ടു നോക്കുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് നാളെ വീഡിയോ ഇടുന്നതായിരിക്കും.